ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പഴയകാല പൂച്ചെടിയായ കനകാമര പൂക്കളെ പറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്, അധികം ഹൈറ്റൊന്നും വരില്ല. പഴയകാല ചെടിയായ കനകാമര പൂക്കളൊക്കെ നല്ല ഹൈറ്റിലൊക്കെ വരുമായിരുന്നു. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പോട്ടിലാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് ഓറഞ്ച് കളർ പൂവാണിത്. നല്ല ഗ്രീൻ ലീഫിൽ നല്ല ഡാർക്ക് ഓറഞ്ച് കളർ പൂവായിട്ട് നല്ലൊരു ഭംഗിയാണിത്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. ഏത് സമയത്തും പൂക്കളൊക്കെ ഉണ്ടാകും. മഴ സമയത്ത് കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ. നല്ല സൺലൈറ്റൊക്കെ വേണ്ട ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും നല്ല സൺലൈറ്റ് വേണം. അതുപോലെ നല്ല പോട്ടിലൊക്കെ ആണെങ്കിൽ 2 നേരമൊക്കെ ഇതിന് വെള്ളവും കൊടുക്കണം. നല്ല ഡാർക്ക് കളർ പൂവാണ്. പണ്ട് കാലത്ത് ഇത് നമ്മൾ മുടിയിലൊക്കെ ചൂടാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഞാനിതിപ്പോൾ ഒരു മണ്ണിൻ്റെ പോട്ടിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഒരു 2 മാസമായി കേട്ടോ ഇത് വെച്ച് പിടിപ്പിച്ച്. ഇത് സ്റ്റെം പ്രൊപ്പഗേഷൻ ഉപയോഗിക്കാം. ഇതിൻ്റെ സീഡിൽ നിന്ന് നമ്മൾക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ ആണെങ്കിൽ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ ആവശ്യമായുള്ളൂ. അങ്ങനെ കൂടുതൽ വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് നടുവാണെങ്കിൽ നമ്മളെ പോട്ടിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിലാണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മാസത്തിൽ ഒരു തവണ മാത്രം ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി രണ്ടും ഒരുമിച്ചും കൊടുക്കാം. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ മാസം കൂടുമ്പോൾ നമ്മൾ പോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പൂക്കളൊക്കെ എന്നും നമ്മുടെ ഗാർഡനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്ലാന്റ് ഒന്ന് നട്ടുവളർത്തിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ മണ്ണൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണിൻ്റെ റൂട്ടൊക്കെ ഒന്ന് വേരൊക്കെ പിടി ഓട്ടം വരുവാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കണം. എല്ലാ സൈഡിലും ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയുള്ള മിക്സ് ചെയ്ത മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത്. കുറച്ച് നിറച്ച് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഇപ്പോൾ 1 മാസത്തേക്ക് നമ്മൾ വളങ്ങളൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ അടുത്ത മാസം നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഇതിലിപ്പോൾ നിറയ മണ്ണുണ്ട്. അപ്പോൾ അത് കുറച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ വീണ്ടും ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.